പേജ് നമ്പർ 185 ക്വസ്റ്റ് നമ്പർ 6 ആണ് നമ്മളിപ്പോൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ലവ് മാത്സ് കേരള എന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യാം. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ അന്തർവൃത്തത്തിൻ്റെ ആരം അതിൻ്റെ പരിവൃത്തത്തിൻ്റെ ആരത്തിൻ്റെ പകുതിയാണെന്ന് തെളിയിക്കുക. Prove that the radius of the incircle of an equilateral triangle is half the radius of its circumcircle. ഒരു ഈക്വിലാറ്ററൽ ട്രയാംഗിളിനെ കുറിച്ചാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് റഫായിട്ട് ഒരു ഈക്വിലാറ്ററൽ ട്രയാംഗിളും അതിൻ്റെ ഒരു ഇൻസർക്കിളും വരയ്ക്കാം. ഈ ട്രയാംഗിളിൻ്റെ സർക്കം സർക്കിളിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പരിവൃത്തവും ഉണ്ട്, അന്തർവൃത്തവും ഉണ്ട്. ഇത് രണ്ടും നമുക്ക് റഫായിട്ടൊന്ന് വരയ്ക്കാം. ഇവിടെ ഉള്ളിലുള്ള വൃത്തം ഇൻസർക്കിൾ, അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി സർക്കം സർക്കിൾ, പരിവൃത്തത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ ആയിട്ടാണ് എടുക്കുന്നത്. ഇതൊരു ഈക്വിലാറ്ററൽ ട്രയാംഗിൾ ആയതുകൊണ്ട് എല്ലാ സൈഡ്സും അതുപോലെ എല്ലാ ആംഗിൾസും ഈക്വലാണ്. ഇവിടെ ഓരോ ആംഗിളും 60 ഡിഗ്രി വെച്ചായിരിക്കും. ഈ ട്രയാംഗിളിന്റെ ഓരോ ആംഗിളും 60 ഡിഗ്രി വെച്ചാണ്. അതുകൊണ്ട് ഇവിടെ ക്യാപിറ്റൽ ആർ എന്ന ഒരു റേഡിയസ് വരച്ചിരിക്കുന്നത് ആക്ച്വലി ആ ഒരു ആംഗിളിന്റെ ബൈസെക്ടർ ആണ്. അതായത് ഇപ്പൊ ഹൈലൈറ്റ് ചെയ്ത് വെച്ച ആ ഒരു ആംഗിള് 60 ഡിഗ്രിയുടെ ഹാഫ് ആണ്, 30 ഡിഗ്രി. നമുക്കിപ്പോൾ വളരെ ചെറിയ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ കിട്ടിയിട്ടുണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. ഇവിടെ 30 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് സ്മോൾ ലെറ്റർ ആറും ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോടെന്യൂസ് ക്യാപിറ്റൽ ലെറ്റർ ആറുമാണ്. അതുകൊണ്ട് നമുക്ക് സൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോടെന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആർ, ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ. സൈൻ 30 വാല്യൂ 1/2 ആണെന്ന് നമ്മൾ ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്ററിൽ, ത്രികോണമിതി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, 5th chapter. ആ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷനിൽ എങ്ങനെ ഈ വാല്യൂസ് ഓർത്ത് വെക്കാം എന്നുള്ളതിൻ്റെ ഒരു ടിപ്പും കൊടുത്തിട്ടുണ്ട്. ലവ് മാത്സ് കേരള എന്ന വെബ്സൈറ്റിൽ ആ ചാപ്റ്റർ എടുത്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ലിങ്ക് വീഡിയോ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ചാനലിൽ ഈ ചാപ്റ്ററിന്റെ പ്ലേലിസ്റ്റിലും അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 1/2 ഈസ് ഈക്വൽ ടു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ എന്ന് കിട്ടി. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു 2 times സ്മോൾ ആർ എന്ന് വരും. ഇതാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും എല്ലാ വാല്യൂസ് എങ്ങനെയാണ് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ത്രികോണമിതി എന്ന ചാപ്റ്ററിൽ, 5th chapter.